ഇനി നമുക്ക് എടുക്കേണ്ടത് 41 42 43 ആയത്തുകളാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വെച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞു 41-ാമത്തെ ആയത്ത് തുടങ്ങിയിട്ട് നമുക്ക് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لهم من جهنم مهاد ومن فوقهم غباش وكذلك نجزي الظالمين والذين آمنوا وعملوا الصالحات لا نكلف نفسا إلا وسعها أولئك أصحاب الجنة هم فيها خالدون ونزعنا ما في صدورهم من غل تجري من تحت هم الأنهار وقالوا الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله لقد جاءت رسل ربنا بالحق ونودوا أن تلكم الجنة أورثتموها بما كنتم تعملون ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് വരെ സ്വർഗത്തിൽ പ്രവേശിക്കാത്തവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളുകയും അവയുടെ നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർക്കാണ് ഒരിക്കലും അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനാവില്ല. ഓരോ മനുഷ്യരെയും മരിപ്പിക്കുന്നതിൻ്റെ സത്യവിശ്വാസികളായ സൽക്കർമ്മകാരികളായ നല്ല മനുഷ്യരെ മരിപ്പിക്കുന്ന അവസ്ഥയും മോശം ആളുകളെ മരിപ്പിക്കുന്ന അവസ്ഥയൊക്കെ ഖുർആനിൽ നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ നല്ല ആളുകളെ മരിപ്പിക്കുന്നതിൻ്റെ രീതി, നല്ല എന്താണ് മുഖം എന്ന് വെച്ചാൽ പ്രകാശിക്കുന്ന മുഖത്തോടുകൂടി മലക്കുകൾ വരുന്നത്, അവരുടെ ആത്മാവിനെ വെണ്ണയിൽ നിന്ന് മുടി ഊരിയെടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ പൂജയിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്തമഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ ഇറങ്ങി വരൂ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി ഒരു പറ്റം സൂര്യ തേജസ്സുള്ള മലക്കുകൾ പുറത്തേക്കെടുക്കുന്നത്, സുഗന്ധം വ്യാപിക്കുന്നത്, അവരെ ആകാശ ലോകത്തേക്ക് കൊണ്ടുപോകുന്നത്, അവിടുത്തെ ഓരോ മലക്കുകളും ആ ആത്മാവിൻ്റെ പേര് ചോദിക്കുന്നത്, ദുനിയാവിലെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും മനോഹരമായ, ഏറ്റവും നല്ല പേര് വെച്ച് ഈ ആത്മാവിനെ പരിചയപ്പെടുത്തുന്നത്, ഞങ്ങളുടെ അടുത്തുകൂടെ ഈ ആത്മാവിനെ കൊണ്ടുപോകണേ എന്ന് ഓരോ ആകാശ ലോകത്തെയും മലക്കുകൾ ആവശ്യപ്പെടുന്നത്, വളരെ ആദരവോടുകൂടിയുള്ള അവിടെയുള്ളൊരു സ്വീകരണം, അതിനെ എല്ലിയീനിൽ രേഖപ്പെടുത്തുന്നത് എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. എന്നിട്ട് പിന്നീട് എന്താണ് ഖബറിലേക്ക് ഖബറിലടക്കം ചെയ്യുമ്പോൾ അതുമായിട്ട് ആത്മാവ് കൂടി ചേരുന്നതും പിന്നീട് ചോദ്യം ചെയ്യുന്നതും ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് മറുപടി പറയുന്നതും പിന്നീട് എന്താണ് ഏറ്റവും നല്ല ഒരു കൂട്ടുകാരൻ്റെ രൂപത്തിൽ മലക്ക് വരുന്നതും പിന്നെ അത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്റെ ഖുർആനാകുന്ന കൂട്ടുകാരനാണ് എന്ന് പറയുന്നത്, അങ്ങനെയുള്ള അതുകൊണ്ട് തന്നെ അത്രയും സമാധാനത്തിൽ എല്ലാ നല്ല നിലക്കും കാര്യങ്ങളെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് സത്യവിശ്വാസവും സൽക്കർമ്മവും അനുസരിച്ച് ജീവിച്ച ഒരാൾ, അയാൾക്ക് കിട്ടുന്ന സമുന്നതമായ പദവികളും അദ്ദേഹത്തിന് കിട്ടുന്ന സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെയാണ് ഈ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് സ്വർഗത്തിൽ നിന്നൊരു വാതിൽ തുറന്നു വെക്കാനും ശാന്തമായ ഒരുറക്കവും സമാധാനപൂർണമായ ഒരുറക്കവും പുനരുത്ഥാനം വരെയുള്ള സ്വർഗത്തിൻ്റെ കാഴ്ചകളും സ്വർഗത്തിൻ്റെ അനുഭവങ്ങളിലൂടെ തന്നെ പോകാനും ഒക്കെ സാധിക്കുന്ന വിധത്തിൽ ഉള്ളൊരവസ്ഥയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ മനസ്സിലാക്കി തരുന്നത്.
അതിന്റെ നേരെ വിപരീതമാണ് മോശമായ ആത്മാവിനെ എടുക്കുന്നത്. മോശമായ ആത്മാവ് ഒരിക്കലും പിന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ മരണത്തിന്റെ മലക്കുകൾ ഒരിക്കലും അവര് സൂര്യ തേജസ്സുള്ളവരല്ല, പേടിപ്പെടുത്തുന്ന ഭീകരമായ മുഖത്തോടു കൂടിയുള്ളവരാണ്. അവർ വിളിക്കുമ്പോൾ ആത്മാവ് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടും, അവര് അത് പിടിച്ചു വലിച്ച് പറിച്ചെടുക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ ഏറ്റവും ദുർഗന്ധമായിരിക്കും, ഏറ്റവും വിഷമിക്കുന്ന ഒരു അവസ്ഥയിലാണ് അത്. ആകാശ ലോകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ആത്മാവിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും മോശമായ പേര് വെച്ചാണ് പരിചയപ്പെടുത്തുക. ഞങ്ങളുടെ അടുത്ത് കൂടെ കൊണ്ടുപോകരുതേ എന്ന് ഓരോ മലക്കുകളും ഓരോ വാനലോകത്തെ മലക്കുകളും പറയും. അതിന് ഒട്ടും അവിടെ സ്വീകാര്യത ലഭിക്കുകയില്ല. സിജീനിൽ രേഖപ്പെടുത്തപ്പെടും, അത് അവിടെ നിന്നിങ്ങോട്ട് വലിച്ചെറിയപ്പെടും. ഖബറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ ഇതൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലും എന്ന് വെച്ചാൽ അതിൻ്റെ കാഠിന്യത്തെ അതിൻ്റെ അറ്റം ഏതറ്റം വരെ പോകും എന്നതിനെ കുറിച്ചാണ് അള്ളാഹു മനസ്സിലാക്കി തരുന്നത്. ഒട്ടകം ഇല്ല, കുടിച്ചിട്ടില്ല, കുടിക്കാൻ വേണ്ടി നോക്കി, അപ്പൊ വൈകിയാണ് പിന്നെ കയറി. സാബിർത്താടെ ഫോൺ ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. അപ്പോ ഒട്ടകം സൂചിക്കുഴയിലൂടെ പ്രവേശിക്കുന്നത് വരെ പ്രവേശിക്കുകയില്ല, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്രമാത്രം ഭീകരമായ ഒരിക്കലും സാധ്യമാകാത്ത ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുന്നതിന്റെ കാരണം അവൻ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളുകയും അവയുടെ നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയത്. അതിനുശേഷം അള്ളാഹു 41-ാമത്തെ ആയത്തിൽ പറയുന്നതാണ് ലഹും മിൻ ജഹന്നമ മിഹാദുൻ. ലഹും അവർക്കുണ്ട് മിൻ ജഹന്നമ നരകത്തിൽ, നരകത്തിൽ അവർക്കുള്ളത് മിൻ ജഹന്നമ മിഹാദുൻ, നരകാഗ്നിയാലുള്ള ഒരു ബെഡ് ഒരു മെത്തയാണ് അവർക്ക് ലഭിക്കുക. വമിം ഫൗഖഹിം ഗവാഷ്, അവരുടെ മീതെ കൂടി പുതപ്പുകളും ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നരകത്തീയും നരകത്തീയിന്റെ പുതപ്പുകളും അത് നരകത്തീയാലുള്ള മെത്തകളും പുതപ്പുകളും കൊണ്ടാണ് പുതപ്പുകളുമാണ് അവർക്കുണ്ടായിരിക്കുക. വക്കദാലിക്ക, ഇപ്രകാരമാണ് നജ്സിൽവാലിമീൻ, അക്രമികൾക്ക് നാം നൽകുന്ന പ്രതിഫലം എന്നാണ്. അപ്പൊ അതിൻ്റെ കാഠിന്യത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. സാധാരണഗതിയിൽ ചൂടിന്റെ കാഠിന്യം ഒക്കെ അനുഭവിക്കുന്നവരാണല്ലോ ഗൾഫിലുള്ളവരൊക്കെ. ഇവിടെയും ഇപ്പോ അതുപോലെയുള്ള അതിശക്തമായ ചൂടിലേക്ക് എത്താണ്. നമുക്ക് ആ ചൂട് പോലും സഹിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നരകം തീയാണ്, നരകത്തിന്റെ തീജ്വാലകളും ആളിക്കത്തുന്ന നരകാഗ്നിയുടെ ഭീകരതയും എത്രത്തോളം എന്ന് വെച്ചാൽ സൂറ മുർസലാത്തിൽ പറഞ്ഞതുപോലെ ഈ മഞ്ഞ കളറിലുള്ള ഒട്ടക കൂട്ടങ്ങൾ പോലെയാണ് അവിടുത്തെ തീപ്പൊരികൾ പോലും എന്ന് പറയുന്നത്. മഞ്ഞ, അപ്പൊ ആ തീപ്പൊരിയുടെ വലിപ്പവും അതിന്റെ കാഠിന്യവും തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അഗാധമായ നരകത്തിന്റെ പടുകുടിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു മനുഷ്യന് അവിടെ കിട്ടുന്നതും നരകത്താലുള്ള മെത്തയും നരകത്തീയിനാലുള്ള പുതപ്പുകളുമാണ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്കത് കേൾക്കുമ്പോൾ പോലും ഉൾക്കൊള്ളാനോ നമുക്കത് എന്താ പറയാ അത്രയും പേടിപ്പെടുത്തുന്നതും ആണെന്നുള്ളത് നമുക്കറിയാം. ഒരിക്കലും അത് അള്ളാഹു അങ്ങനെ തന്നെ ചില ആളുകൾക്ക് പ്രത്യേകമായിട്ട് അങ്ങോട്ട് വെക്കുന്നതല്ല. അവരുടെ കർമ്മങ്ങൾ കൊണ്ട് അവരുടെ ദോഷ മോശവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് അവരുടെ ബുദ്ധിപരമായി അവർ തിരിച്ചറിഞ്ഞ് സത്യയാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കാതെ പോയത് കൊണ്ട് അവർ തന്നെ സ്വയം വാങ്ങിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് അക്രമികളായിരുന്നു അവര്. ആ അക്രമികൾക്ക് അള്ളാഹു നൽകുന്നത് അക്രമത്തിന് തത്തുല്യമായിട്ടുള്ള ഒരു പ്രതിഫലമല്ലാതെ മറ്റെന്താണ്? നമ്മൾ പൊതുവെ സമാധാനിക്കുന്നതും ആശ്വസിക്കുന്നതും അള്ളാഹുവിന്റെ പാപം പുറത്തു തരും എന്നതാണ്. അള്ളാഹു ഗഫ്ഫാറാണ്, അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് എന്നതാണ്. അത്രയും അവസരങ്ങളും സൗകര്യവും സന്ദർഭങ്ങളും ഒക്കെ അള്ളാഹു ഒരുക്കി തന്നിട്ട് പോലും പലപ്പോഴും നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്താതെ
തെറ്റുകുറ്റങ്ങളിൽ ആണ്ട് മുഴുകി ജീവിച്ചുവെങ്കിൽ അള്ളാഹുവിന്റെ നീതിയാണ് അതിക്രമകാരികളായിട്ടുള്ള ആളുകൾക്ക് അവർ പ്രവർത്തിച്ചതിന് തത്തുല്യമായിട്ട് പ്രതിഫലം നൽകുക എന്നത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഇത്തരത്തിലുള്ള കാഠിന്യമേറിയ ഒരു ശിക്ഷയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പിന്നെ അപ്പോ ഓരോ മനുഷ്യനും ആലോചിക്കേണ്ടത് പിന്നെ അവൻ ചെയ്ത തെറ്റിനല്ലാതെ ഒരിക്കലും അള്ളാഹു അങ്ങനെ ചിലരെ മാത്രം എടുത്തിട്ട് നരകത്തിലേക്ക് ഇടുന്നതല്ല എന്നത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. പിന്നെ നരകക്കാരെ കുറിച്ച് നരകത്തിലെത്തിയതിനെ കുറിച്ച് ഒന്നും പിന്നീട് അള്ളാഹു നരകത്തിലെത്തിയതിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ചോദിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാളുകൾ നരകത്തിൽ എങ്ങനെ എത്തി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ചോദിക്കപ്പെടുകയില്ല എന്ന് ഖുർആനിൽ വന്ന ആയത്താണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ തന്റെ ദൗത്യം പൂർത്തീകരിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത് പോലും സൂറ അൽ ബക്രയിൽ 2-ാമത്തെ അധ്യായത്തിലെ 119-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്ന അർസൽനാക ബിൽ ഹഖ്, സത്യ യാഥാർത്ഥ്യവുമായിട്ടാണ് ഞാൻ താങ്കളെ അയച്ചിട്ടുള്ളത്, ബഷീറൻ, സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നവനായി. നല്ല മനുഷ്യരായിട്ട് ജീവിക്കുമ്പോൾ ഈ ദുനിയാവിൽ ലഭിക്കുന്ന സന്തോഷത്തെക്കുറിച്ച് സമാധാനത്തെക്കുറിച്ച് ഒക്കെ മുന്നറിയിപ്പ് നൽകുന്നവൻ, സന്തോഷ വാർത്ത അറിയിക്കുന്നവനായും, നദീറൻ, താക്കീത് നൽകുന്നവനായും. അപ്പൊ ഈ സന്തോഷ വാർത്ത അറിയിക്കുക, താക്കീത് നൽകുക അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുക എന്ന് പറയുന്നതിന് രണ്ട് തലങ്ങളുണ്ടല്ലോ, രണ്ടാണ്. ഒന്ന്, നിങ്ങളുടെ സ്വഭാവവും പെരുമാറ്റവും അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവും ബോധ്യവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ ജീവിതവും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ദുനിയാവിലൊരു സന്തോഷം നൽകും, നിങ്ങൾക്കൊരു ആനന്ദം നൽകും, നിങ്ങൾക്കൊരു ആശ്വാസവും ഒരു സംതൃപ്തിയും നൽകും. അത് പരലോകത്തേക്ക് വരുമ്പോ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള സ്വർഗവും അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹങ്ങളും അവിടെ ലഭിക്കും. നദീർ എന്ന് പറയുമ്പോൾ അപ്പൊ ഒന്ന് ബഷീറാണ്, പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിക്കുന്നത് ഒന്ന് ബഷീർ, സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ടാണ്. മറ്റൊന്ന് നദീർ, താക്കീത് നൽകുന്നവൻ, മുന്നറിയിപ്പ് നൽകുന്നവനായിട്ടാണ്. എന്ന് വെച്ചാല് നിങ്ങൾ അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ധിക്കരിക്കുകയും നിഷേധാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അനുരണനങ്ങൾ ഇവിടെ ഉണ്ടാകും. അപ്പൊ എനിക്ക് എങ്ങനെയാണ് സന്തോഷം എന്ന് വെച്ചാല് ഞാൻ സുകൃതങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ആ സുകൃതങ്ങൾക്കനുസരിച്ച് ഈ ദുനിയാവിൽ എനിക്ക് ആശ്വാസമാണ്, സമാധാനമാണ്, സംതൃപ്തിയാണ്, സന്തോഷമാണ്, അതിൻ്റെതായിട്ടുള്ള പല അനുഗ്രഹങ്ങളും അള്ളാഹു എനിക്ക് നൽകും. എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും എനിക്ക് ബുദ്ധിമുട്ടുകളും വേദനകളും എനിക്ക് അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എവിടേക്കോ എന്തൊക്കെയോ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്, ആരോടൊക്കെയോ ഞാൻ പ്രവർത്തിച്ചതിൻ്റെ, ചെയ്യരുതാത്തത് ചെയ്തതിന്റെ ഒക്കെ തന്നെയാണ്. അല്ലാതെ ഒരിക്കലും അള്ളാഹു ഒരു മനുഷ്യനെ ഇടങ്ങേറുകൾ അങ്ങോട്ട് വെക്കൂല, നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഓരോ മനുഷ്യനും സുഹൃതങ്ങൾക്ക് ദുനിയാവിലും നാളെ പരലോകത്ത് സ്വർഗവും ലഭിക്കുമെന്ന സന്തോഷ വാർത്ത അറിയിക്കാനും, ഓരോ മനുഷ്യനും ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾക്ക് ദുനിയാവിൽ അതിന്റെ അസ്വസ്ഥതകളും ഇടങ്ങേറുകളും ഉണ്ടാകും, പരലോകത്ത് നരകമാണ് എന്ന താക്കീത് നൽകാനും വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിക്കുന്നത്. അങ്ങനെ നിയോഗിക്കപ്പെട്ട മുഹമ്മദ് നബിയെ താങ്കളോട് ഒരിക്കലും നരകാവകാശികളെ കുറിച്ച് ചോദിക്കപ്പെടുകയില്ല എന്നാണ്. അപ്പൊ നരകാവകാശികളെ കുറിച്ച് അള്ളാഹു ചോദിക്കപ്പെടൂ, അള്ളാഹു പ്രവാചകനോട് പിന്നീട് ചോദിക്കൂല. കാരണം പ്രവാചകന്റെ ദൗത്യം ബഷീർ നദീർ എന്ന പദവിയാണ്, എന്ന് വെച്ചാൽ സന്തോഷ വാർത്ത അറിയിക്കുക, നരകത്തെക്കുറിച്ച് താക്കീത് നൽകുക. ഇത് കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ, അവസാന ശ്വാസം വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ കൃത്യമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് എങ്കിൽ, ആ പൂർത്തീകരണം കഴിഞ്ഞിട്ട് എല്ലാ കാലത്തേക്കുമുള്ള പ്രവാചകൻ എന്ന നിലക്ക് എക്കാലത്തും നമുക്ക് സ്വീകരിച്ചു മുന്നോട്ട് പോകാൻ പാകത്തിൽ വേദപുസ്തകത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുകയും തന്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി കാണിച്ചു തരികയും ചെയ്ത ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ലോകാവസാനം വരെ അദ്ദേഹം എല്ലാവർക്കും ഉള്ള ദൂതനാണ്. ആ പ്രവാചകനോട് പിന്നീട് നരകാവകാശികളെ കുറിച്ച് എന്തേ അവര് നരകത്തിൽ പോയത്, എന്താണ് കാരണം എന്നങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു അറിയിക്കുകയാണ്. മാത്രമല്ല ഇന്നല്ലദീനക്ക് ഫറു, സൂറ അൽ ബഖറയിൽ തന്നെ 161-ാമത്തെ ആയത്തിൽ പറയുന്നത്, ഇന്നല്ലദീനക്ക് ഫറു, തീർച്ചയായും സത്യനിഷേധികൾ. ഈ കെഫറു എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് സത്യനിഷേധികൾ എന്ന് തന്നെയാണ് അതിൻ്റെ
അർത്ഥം. നിഷേധിക്കുന്നവർ എന്നാണ്. അവർക്ക് സത്യം അറിയാത്തത് കൊണ്ടല്ല, സത്യം അറിഞ്ഞിട്ട് നിഷേധിക്കുന്നതാണ്, സത്യത്തെ മൂടി വെക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് അതേ വിധത്തിലാണ് നമ്മൾ ആ വാക്കിനെ മനസ്സിലാക്കേണ്ടത്. അറിയാത്തവരല്ല, അറിഞ്ഞിട്ടും ആ സത്യത്തെ മൂടിവെച്ച് തങ്ങളുടേതായ ഇഷ്ട താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചവരാണ്. അപ്പോ ഇന്നല്ലദീന കഫറു, തീർച്ചയായും നിഷേധികൾ, വ മാത്തു, അവര് മരിച്ചു, വഹും കുഫാർ, നിഷേധികളായി തട്ട് തന്നെ മരിച്ചു, ഉലായിക അലൈഹിം ലഅനത്തുല്ലാ, അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ട്, വൽ മലായിക്കത്ത്, മലക്കുകളുടെ ശാപമുണ്ട്, വന്നാസി അജ്മഈൻ, ലോകത്തെ എല്ലാ മനുഷ്യരുടെയും ശാപം അവരുടെ മേലുണ്ട് എന്നാണ്. എല്ലാ മനുഷ്യരുടെയും ശാപം അവരുടെ മേലുണ്ട് എന്നതാണ്. അപ്പോ പിന്നെ അങ്ങനെയുള്ള ആളുകൾ, നമുക്ക് നമ്മൾ സാധാരണ, ഞാൻ എപ്പോഴും പറയാറില്ലേ, മാതാപിതാക്കളുടെ ശാപം ഉണ്ടാവും, മാതാപിതാക്കൾ ശപിക്കാൻ പാടില്ല ഒരിക്കലും മക്കളെ, പക്ഷെ മനന്നൊന്ത് ശപിച്ചാൽ ചിലപ്പം അത് അത്ര അങ്ങനെ ഉണ്ടാവുമല്ലോ. ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. എപ്പോഴാണ് അത്രയും അങ്ങോട്ട് ശപിക്കപ്പെടുന്നത്? അത്രമാത്രം കുട്ടികൾ മോശമാകുമ്പോഴാണ്. ശപിക്കാൻ പാടുന്ന വെച്ചാൽ പാടില്ല, പക്ഷെ അതുപോലും ഏൽക്കും എന്ന ഒരു പേടിയുള്ളവരാണ് നമ്മളെങ്കിൽ ഉറപ്പായിട്ടും അള്ളാഹിന്റെയും മലക്കുകളുടെയും ലോകത്തെല്ലാ മനുഷ്യരുടെയും ശാപം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ, പിന്നെ അതിൽ നിന്നുള്ളൊരു മുക്തി അല്ലെങ്കിൽ അതിൽ നിന്നൊരു രക്ഷാമാർഗം എന്തായാലും കിട്ടണില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ദുഷ്കർമ്മങ്ങൾ പ്രവർത്തിച്ചും ശാപകോപങ്ങൾക്ക് വിധേയമായും പ്രവാചകന്റെ എന്താണ് ഈ സത്യസന്ദേശം പ്രവാചകൻ പഠിപ്പിച്ചു തന്നതും കാണിച്ചു തന്നതും കൊണ്ടുവന്നതുമായിട്ടുള്ള ഈ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്, ആയത്തുകളെ നിഷേധിക്കുന്നതാണ് നരകത്തീയിൽ അകപ്പെടാൻ കാരണമെങ്കിൽ ആ നരകത്തീക്കും പുറമെ അള്ളാഹു പറയുന്നതാണ് ലഹും മിൻ ജഹന്നമ മിഹാദുൻ, അവരുടെ മേൽ നരകത്തീയാലുള്ള മെത്തകളിലാണ് അവർ കിടക്കുന്നത്, വമിൻ ഫൗഖിഹിം ഗവാഷ്, അവരുടെ മീതെ പിന്നെ എന്താണ് നരകത്തീയാലുള്ള പുതപ്പുകളും ഉണ്ട് എന്നാണ്. അപ്പൊ എല്ലാം തീമയം, നമുക്കത് ആലോചിക്കാൻ പോലും സാധ്യമല്ല. വകദാലിക നജ്സി വാലിമീൻ, അപ്രകാരമാണ് അക്രമികൾക്ക് നാം പ്രതിഫലം നൽകുന്നതെന്നാണ്. കാത്തുരക്ഷിക്കുകയും ഇത്തരത്തിലുള്ള കഠിനമായ കഠിന കഠോരമായ ശിക്ഷകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. എപ്പോഴും ഖുർആനിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത് നരകാവകാശികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗാവകാശികളെ കുറിച്ച് പറഞ്ഞു, സ്വർഗാവകാശികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നരകാവകാശികളെ കുറിച്ച് പറഞ്ഞു. ഇത് രണ്ടുമുണ്ടല്ലോ മനുഷ്യരിലും, രണ്ടുമുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിക്കുക വഴി സ്വർഗാവകാശികളായിട്ടുള്ള ആളുകളെ കുറിച്ച് അള്ളാഹു പറയുന്നത് വല്ലദീന ആമനു, സത്യവിശ്വാസികൾ, വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ, ലാ നുകല്ലിഫു നഫ്സൻ, ഒരാത്മാവിനെയും അള്ളാഹു നിർബന്ധിക്കുന്നില്ല, ഇല്ലാ വുസ്അഹ, അതിന് ചെയ്യാൻ പറ്റുന്നല്ലാതെ, അല്ല ഓരോരുത്തരുടെയും കപ്പാസിറ്റി. ഇന്നെന്താ ഇങ്ങനെ ശബ്ദം, ഇന്നെന്ത് പറ്റി? എല്ലാവരും മ്യൂട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനത്തെ എന്താ പറയാ, അലോസരപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാവാറില്ല, വളരെ കൃത്യമായി കണിശമായിട്ട് പോകുന്നതാ. എല്ലാവരും അവരവരുടെ മൈക്ക് മ്യൂട്ട് ചെയ്യാം കേട്ടാ, അല്ലെങ്കിൽ എനിക്ക് മാത്രമല്ല കേൾക്കുന്നവർക്കും ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് അപ്പൊ വല്ലദീന ആമനു, വിശ്വസിച്ചവർ, വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, ലാ നുകല്ലിഫു നഫ്സൻ, ഒരാത്മാവിനെയും നാം എന്ത് ചെയ്യൂല, നിർബന്ധിക്കുന്നില്ല, ഒരു മനുഷ്യനെയും നാം നിർബന്ധിക്കുന്നില്ല, ഇല്ലാ വുസ്അഹ, അതിന് സാധിക്കുന്നതല്ലാതെ. നമ്മൾക്ക് പറ്റാത്ത ഒരു കാര്യവും അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ല, നമ്മൾക്ക് പറ്റുന്ന കാര്യം മാത്രമാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടാവില്ലേ, എന്തൊരു പാടാണിത്, ഇതൊക്കെ എങ്ങനെ ചെയ്യാനെന്നൊക്കെ ചില ആൾക്കാരൊക്കെ ചോദിക്കണത് കേൾക്കാം. നമുക്ക് അത്ഭുതം തോന്നും, എങ്ങനെയാ അവർക്ക് അങ്ങനെ ചോദിക്കാനാവുന്നത്, പറയാനാവുന്നത് എന്ന് വെച്ചാ, ഒരു നമുക്ക് പറ്റുന്നല്ലാത്ത ഒരു കാര്യവും അള്ളാഹു പറഞ്ഞിട്ടില്ല. നമ്മുടെ ഓരോ ആരാധനാ കർമ്മങ്ങളെയും നമ്മൾ എടുത്തു നോക്കുക, നമ്മുടെ നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, അനുഷ്ഠാനങ്ങളെ എടുത്തു നോക്കുക, നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്ത് ആകട്ടെ, ഹജ്ജാകട്ടെ, ഒന്നും നമുക്ക് പറ്റാത്തതല്ല, എല്ലാം നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ കാര്യം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും
പിന്നെ എവിടെയാണിത് പ്രയാസമാകുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കില് നമുക്ക് എടുത്താൽ പൊങ്ങാത്ത പല ഭാരങ്ങളും നമ്മൾ ഓരോരുത്തരും തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. പലതും ആവശ്യമില്ലാത്തത്, പലതും വേണ്ടെന്ന് വെക്കാവുന്നത്, അങ്ങനത്തെ കുറേ ഭാരങ്ങൾ കയറ്റി നമ്മളിങ്ങനെ ഇടങ്ങേറായി ജീവിക്കണം. അതൊരിക്കലും സ്വർഗത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ, ഈ ദുനിയാവിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും. മറ്റുള്ളവരുടെ കാര്യങ്ങളില് പിന്നെ ശ്രദ്ധിക്കണ്ടേ, അവരുടെ കാര്യങ്ങളിൽ അവർ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ചെയ്യേണ്ട ഒക്കെ വേണ്ടതാണ്. പക്ഷെ അനാവശ്യമായിട്ടുള്ള ബാധ്യതകളും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഏറ്റെടുത്ത് ഇങ്ങനെ എടങ്ങേറ് പിടിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതൊന്നും പരലോകത്തേക്ക് വേണ്ടിയിട്ടല്ല, ദുനിയാവിന് വേണ്ടി, ദുനിയാവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഭാരം പേറി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ. അപ്പോ പിന്നെ പരലോകത്തേക്ക് വേണ്ടിയാണെങ്കിലോ, പരലോകത്തേക്ക് വേണ്ടിയുള്ള ഒന്നും ഭാരപ്പെടുന്നതല്ല, ഒന്നും പോലും. ഒരു കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട നിർബന്ധ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് എത്ര സിമ്പിളായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, എത്ര ലളിതമായിട്ടുള്ള കാര്യങ്ങളാന്ന് ആലോചിച്ച് നോക്കുക. അതാണ്, അതും എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ പെരുമാറ്റത്തെ, നമ്മുടെ ഇടപഴകലുകളെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ വിശ്വാസത്തെ ഒക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ പാകത്തിലുള്ള അനുഷ്ഠാന കർമ്മങ്ങൾ അള്ളാഹു വെച്ചപ്പോൾ പോലും, അതുപോലും എൻ്റെ പ്രിയപ്പെട്ട ദാസന്മാർക്ക് ബുദ്ധിമുട്ടാകരുത്, പ്രയാസമാകരുത് എന്ന് കരുതി നമ്മൾ എടങ്ങേറാക്കുന്ന ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അത് എടങ്ങേറാകും എപ്പോ? വിശ്വാസം വേണ്ടത്ര ഇല്ലാതാകുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ ഇല്ലാതെ പോകുമ്പോൾ, പരലോകത്തെ കുറിച്ചുള്ള തികഞ്ഞ ബോധ്യങ്ങൾ ഇല്ലാതെ പോകുമ്പോഴൊക്കെ അത് ഭാരമാകും. അതുകൊണ്ടാണല്ലോ പിന്നെ നിസ്കരിക്കാൻ പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞിട്ടില്ലേ, നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞ അപ്പൊ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നഹാല കബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, അള്ളാഹനെ പേടിയില്ലാത്തവർക്ക് നമസ്കാരം വലിയ ഭാരമാകുന്നതാണ്. ആലോചിച്ച് നോക്കൂ എത്ര ശരിയാണ്. നമുക്കും മുമ്പ് ഇഷ്ടമില്ലാത്തൊരു കാലത്ത്, നമ്മളോട് പണ്ട് മാതാപിതാക്കൾ നിർബന്ധിക്കുന്ന ഒരു കാലത്ത് എന്തൊരുപാടായിരുന്നു അത് ചെയ്യാൻ എൻ്റെ അമ്മോ. പക്ഷെ ഇപ്പൊ നമുക്ക് അത്രയും പാടുണ്ടോ? ഇപ്പൊ നമുക്ക് ചെയ്തില്ലെങ്കിലല്ലേ ബുദ്ധിമുട്ട്, ചെയ്തില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഭയങ്കര അസ്വസ്ഥത, ഭയങ്കര ഇടങ്ങേറ്, നേരം വൈകിയാൽ നമുക്ക് പേടി, നമുക്ക് അങ്ങനെ ഒട്ടും നമുക്ക് അങ്ങനെ നിസ്കരിക്കാതെ ഇരിക്കാൻ പറ്റൂലാത്ത ഒരവസ്ഥ. അപ്പൊ അത്ര സിമ്പിളാണ്. പക്ഷെ അപ്പൊ ഇതിങ്ങനെ ഭാരം അത്ര സിമ്പിളാണെന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ചു നോക്കുക. രണ്ടു റക്കാത്ത് ചുരുങ്ങിയത്, കൂടിയ നാല് റക്കാത്ത്, അതിന്റെ ടൈം പോലും 5 മിനിറ്റ് മതി. ഏകാഗ്രമായി പടച്ചൻ തമ്പുരാന്റെ മുമ്പിൽ ഒട്ടനേകം കാര്യങ്ങൾ പറയാനും ചോദിക്കാനും, ചെയ്തു പോയതിൽ പൊറുക്കലിനെ തേടാനും, പ്രതീക്ഷയോടുകൂടി ആഗ്രഹിച്ചുകൊണ്ട് പലതും നമ്മൾ അള്ളാഹനോട് ചോദിച്ച് മേടിക്കാനും, നമ്മുടെ ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടു പോകാനും. അതെ, വസ്തഈനു ബിസ്സബ്രി വസ്സലാ ഇന്നഹ ലഖബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ എന്താണ് സത്യത്തിലും സൽക്കർമ്മത്തിലും നന്മയിലും അധിഷ്ഠിതമായ നിലയിൽ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ, നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും, അതിൽ വന്നു പോയിട്ടുള്ള അപജയങ്ങൾ അത് വീണ്ടും അടുത്തതിൽ പഠിച്ചവനോട് ചോദിച്ചും ക്ലിയർ ആക്കി ഇങ്ങനെ കൊണ്ടുപോകാൻ, വിശ്വാസത്തെ ഇങ്ങനെ നിലനിർത്താൻ, സൽ സ്വഭാവത്തിലൂടെ മുന്നോട്ട് പോകാൻ, അള്ളാഹിനെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ ഉണ്ടാകാൻ, പടച്ചു തമ്പുരാനെ മറക്കാതിരിക്കാൻ, അവനെപ്പോഴും ഓർമ്മ അവനെ കുറിച്ചുള്ള ഓർമ്മയിലൂടെ ജീവിതത്തെ ധന്യമാക്കാൻ, ഒട്ടനേക കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു നിർബന്ധപൂർവം വെച്ചിരിക്കുന്ന ഈ നമസ്കാരം പോലും 5 മിനിറ്റേ വേണ്ടു, 5 സമയത്തേ ഉള്ളൂ. അതങ്ങനെ ഭാരമാകുക. വസ്തഈനു, നിങ്ങൾ സഹായം തേടണം. ബിസ്സബ്രി വസ്സലാ, നമ്മ ക്ഷമ മൂലവും നമസ്കാരം മൂലവും. നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് ആശ്വാസമാണ്, സമാധാനമാണ്. അള്ളാഹുവിനോടുള്ള ഒട്ടനേക സഹായ അഭ്യർത്ഥനകൾ അതിലുണ്ട്. അങ്ങനെയുള്ളൊരു സംഗതി, വഇന്നഹാല കബീറത്തുൻ, അതിങ്ങനെ വലിയ ഭാരമാകും, വലിയ ഇടങ്ങേർ പിടിക്കും. ആർക്ക്? ഇല്ല അലൽ ഖാശിഈൻ, അള്ളാഹനെ പേടിയില്ലാത്തവർക്ക്. അപ്പൊ അത്ര സിമ്പിളാണിത്. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത് പോലും അള്ളാഹു നമുക്ക് നിർബന്ധിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന നിലക്ക് നമുക്ക് പറ്റാത്തത് നിർബന്ധിച്ചിട്ടില്ല. 12 മാസത്തിൽ 1 മാസം മാത്രമേ നോമ്പുള്ളൂ. ഒരിക്കൽ പോലും നമുക്ക് പറ്റാത്ത വിധത്തിലല്ല അത്. ഇപ്പൊ നമുക്ക് ഇന്നലെ മെനിയാന്നുമായിട്ട് മുഹറം 9-ഉം 10-ഉം ആയിരുന്നു.
ഇവിടുത്തെ ഒരു കാലാവസ്ഥയുടെ ആയിരിക്കാം. പിന്നെ ഇപ്പൊ കുറച്ചും കൂടിയും ചൂടൊക്കെ കുറഞ്ഞ് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇത് അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞിട്ടോ, നമുക്ക് ഒട്ടും പ്രയാസം തോന്നിയിട്ടില്ല, ഒട്ടും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല, നമുക്ക് അങ്ങനത്തെ ഒരു വിശപ്പോ ദാഹോ ക്ഷീണോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നമുക്ക് പറ്റാ നമ്മുടെ ഒട്ടും നമുക്ക് പറ്റാത്ത ഒരു കാര്യം അല്ല പറഞ്ഞിട്ടില്ല. ഇത് പറയുമ്പോൾ സുന്നത്തും കൂടിയാണല്ലോ. അപ്പൊ ഫർള് നമസ്കാരം പോലെ, എന്നിട്ട് ആ ഫർള് നോമ്പില്, സോറി, ഫർള് ആയിട്ടുള്ള നോമ്പില് പറ്റാത്തവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ യാത്രയിലാണെങ്കിൽ, പിന്നെ അതേപോലെ രോഗിയാണെങ്കിൽ പിന്നീട് എടുത്ത് വീട്ടിയാൽ മതി, എടുത്ത് വീട്ടാൻ പോലും പറ്റാത്ത വിധത്തിലാണെങ്കിൽ അള്ളാഹു അതിന് ഫിദിയ നിശ്ചയിച്ചു എന്നതല്ലാതെ അതൊന്നും പറ്റൂല കേട്ടോ. നിങ്ങൾ എടുത്തേ പറ്റൂ, സമ്മതിക്കൂല എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പറയണത് നമ്മളാ പറയുള്ളൂ, അള്ളാഹു അങ്ങനെ പറയാം. അള്ളാഹ്ക്ക് നമ്മളുടെ കപ്പാസിറ്റി അറിയാം, അതുകൊണ്ട് അള്ളാഹു അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. സക്കാത്തിനെ കുറിച്ച് പലർക്കും സക്കാത്ത് നിർബന്ധമില്ല, പാവപ്പെട്ടവർക്ക്, വിഷമിക്കുന്നവർക്ക്, പിന്നെ കടബാധിതർക്ക്, അങ്ങനെയുള്ള കടബാധിത എന്നൊക്കെ പറയുമ്പോൾ അതിന് തലങ്ങൾ ഓരോ കാര്യങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ അത് മാത്രം എടുത്ത് വെച്ചിട്ട് ആന്ന് പറഞ്ഞിട്ട് ഇതാവരുത്, അതിൻ്റെയൊക്കെ പല തലങ്ങളുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പറ്റാത്തത് ഹജ്ജും സക്കാത്തും ഒക്കെ നമ്മൾ ആലോചിച്ചു. അപ്പൊ ഇങ്ങനെ ഈ അനുഷ്ഠാന കർമ്മങ്ങൾ പോലും വരുമ്പോ അതാണ് ഏറ്റവും സുപ്രധാനമായത്. ആ കർമ്മങ്ങളിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസം, ലാ ഇലാഹ ഇല്ലെന്ന എന്ന കെലിമത്ത് തൗഹീദ് ഉണ്ടാകണം എന്നതാണ് എല്ലാവരുടെയും അടിസ്ഥാനപരമായിട്ടുള്ള സംഗതി. അത് കഴിഞ്ഞിട്ട് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് നാലെടുത്തു നോക്കിയാലും ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്, ചെയ്യാൻ പറ്റാത്തവരുണ്ട്, തീരെ ചെയ്യേണ്ടാത്തവരുണ്ട്. ഈ നിബന്ധനകൾ ഒത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സക്കാത്തും ഹജ്ജും ഒന്നും ഒരു മുസ്ലിം ആണെങ്കിൽ പോലും ചെയ്യേണ്ടത് തന്നെ ഇല്ലല്ലോ. അത് ഒത്തു വന്നാലല്ലേ ചെയ്യേണ്ടത്. ഒത്തു വന്നിട്ട് നമ്മൾ അതിനെ പല കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയും നമ്മുടെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചു വന്നാൽ അത് വേറെ കാര്യം. ഞാനത് പറയുന്നത് ഇതെല്ലാം ഒത്തു വന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ചെയ്യാതെ പോകുന്നവരുണ്ട്, ശ്രദ്ധിക്കണില്ല, അതിന്റെ ഗൗരവത്തെ കുറിച്ച് മനസ്സിലാക്കണില്ല, മാനദണ്ഡങ്ങളെ മനസ്സിലാക്കണില്ല. ഇപ്പൊ ഹജ്ജിന്റെ കാര്യം എടുത്താൽ എന്താ, ആരോഗ്യം ഉണ്ടാവണം, സാമ്പത്തിക ശേഷി ഉണ്ടാവണം, ഇത് രണ്ട് കാരണങ്ങളാണുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ ഒത്തു കിട്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് മാറ്റി വെക്കുന്നുണ്ടെന്ന് ആലോചിച്ചു, പലവിധ കാരണങ്ങൾ കൊണ്ട്. അപ്പൊ ആ കാരണങ്ങൾ കൊണ്ട് മാറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനിടെ മരിച്ചുപോയാലോ? ഈ നിബന്ധനകൾ പൂർത്തിയായിട്ട് പോലും അള്ളാഹു കൽപ്പിച്ച കർമ്മം ചെയ്യാതെ മരിച്ചു പോയത് അവിടെയും അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കെഫറ എന്നുള്ളതാണ്. സത്യനിഷേധിയായിട്ട് മരിച്ചു പോവുക എന്നുള്ള ഒരർത്ഥത്തിലാണ് അത് വരുന്നത്. അപ്പോ നമുക്ക് പറ്റാത്ത അതാണ് അനുഷ്ഠാന കർമ്മങ്ങളിൽ കൃത്യമായി ചെയ്യേണ്ടത് പോലും അതിന് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു. വർഷത്തിൽ ഒരിക്കൽ ഒരു മാസം ചെയ്താൽ മതി, കാശ് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ സക്കാത്ത് കൊടുത്താൽ മതി, അതിൻ്റെയും ഒരുപാട് നിബന്ധനകൾ നിശ്ചയിച്ചു. ആയുസ്സിൽ ഒരിക്കൽ ഇത്തരത്തിലുള്ള നിബന്ധനകൾ ഒത്തു വന്നാൽ നിങ്ങൾ ഹജ്ജ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് പ്രയാസമുള്ള എന്ത് കാര്യം അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത്? ഇനി നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവർ ഇരുന്ന് നിസ്കരിച്ചാൽ മതി, ഇരുന്നിട്ടും പറ്റണില്ലെങ്കിൽ കിടന്ന് നിസ്കരിച്ചാൽ മതി. എന്തൊക്കെ ഇളവുകൾ പഠിച്ചു തന്നൊന്ന് ആലോചിച്ചു. ലനുക്കല്ലിഫു നഫ്സനില്ലാ വുസഹ, ഒരാളെയും ഞാൻ നിർബന്ധിക്കുന്നില്ല അവർക്ക് സാധിക്കുന്നതല്ലാതെ. ഓരോ മനുഷ്യന് എത്രത്തോളം സാധിക്കും, പക്ഷെ ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി നമ്മള് ചെയ്യണം. വലിയ പ്രയാസങ്ങളൊന്നും ഇല്ല, നമുക്ക് നിന്നൊക്കെ നിസ്കരിക്കാൻ പറ്റുമെങ്കിലും ഒരു ഇത്തിരി ഇത്തിരി ഒക്കെ ആകുമ്പോഴൊക്കെ നമ്മൾ ഇരിക്കാൻ നിൽക്കരുത്, നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നത് പോലെ. തീരെ പറ്റൂലെങ്കിൽ അപ്പോ എത്ര മാത്രം ഇളവുകൾ. ഇനി യാത്രക്കാരൻ എങ്ങനെ വേണം, മറ്റുള്ളവർ എങ്ങനെ വേണം ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു മനുഷ്യനെയും അവന് പറ്റാത്തത് അള്ളാഹു നിർബന്ധിക്കുന്നില്ല. അപ്പൊ വല്ലദീന ആമനു, വിശ്വസിച്ചവർ, വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ, ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരാൾക്കും അവർക്ക് പറ്റാത്തത് നാം നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഒരുപാട് സ്ഥലത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സംഗതി നമ്മളെ സൂറ അൽ ബക്രയിൽ തന്നെ 256-ാമത്തെ ആയത്തിൽ നമ്മളെപ്പോഴും എല്ലാ എല്ലാ ദിവസവും ചൊല്ലുന്നതാണല്ലോ ഇത്, ലാ യുക്കല്ലിഫു അല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ലഹാ മാ കസബത് വഅലൈഹാ മാ ഇക്തസബത്. അള്ളാഹു ഒരു മനുഷ്യനെയും അവന് സാധിക്കുന്നതല്ലാതെ നിർബന്ധിക്കുന്നില്ല. ഓരോ മനുഷ്യനും അവൻ ചെയ്ത നന്മകൾ എന്താണോ അത് കിട്ടും, ഓരോ മനുഷ്യനും അവൻ ചെയ്ത തിന്മകൾ എന്താണോ അതും കിട്ടും. എന്നിട്ടും അതിനുശേഷം നമ്മൾ പറയുന്നുണ്ടല്ലോ, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ,
ലാത്തു അഹിദിന ഇൻ നസീന ഞങ്ങൾ മറന്നു പോയാൽ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കരുത് പഠിച്ചവനെ. ഔ അഹ്തഇന ഞങ്ങൾക്ക് തെറ്റ് പറ്റിയാലോ, ഞങ്ങൾ മനുഷ്യരല്ലേ അല്ലാ, ഞങ്ങൾക്ക് അബദ്ധങ്ങളൊക്കെ പറ്റുമല്ലോ, ഞങ്ങൾക്ക് തെറ്റുകളൊക്കെ പറ്റുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയാലും ഞങ്ങൾക്ക് തെറ്റ് പറ്റിയാലും ഒന്നും നീ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കരുതേ. റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, വല തഹ്മിൽ അലൈന ഇസ്റൻ കമ ഹമൽതുഹു അലല്ലദീന മിൻ ഖബ്ലിന, ഞങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ ചുമത്തിയിരുന്നത് പോലെയുള്ള ഭാരങ്ങളൊന്നും ഞങ്ങൾക്ക് ചുമത്തരുതേ. ജൂത ക്രിസ്ത്യാനികൾക്കൊക്കെ അവരുടെ കർമ്മങ്ങളുടെ ഫലമായിട്ട്, അവര് അള്ളാഹുവിനോട് അനുസരണക്കേടും ധിക്കാരവും ഒക്കെ കാണിച്ചതിന്റെ ഫലമായിട്ട് ചില കാര്യങ്ങളൊക്കെ അള്ളാഹു നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളെ നിർബന്ധിച്ച് ഞങ്ങളെ ഇടങ്ങേറാക്കരുത്, ഞങ്ങളെ ശല്യം ചെയ്യരുത് എന്ന്, ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ പിന്നെ പ്രാർത്ഥിക്കുന്ന, നമ്മൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയും ഒക്കെ നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് നോക്കാം. 286-ാമത്തെ ആയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം, ഒരു കാര്യം പോലും നമുക്ക് പ്രയാസമുള്ളതായിട്ടുള്ള ഒരു കാര്യവും അള്ളാഹു നമ്മളെ നിർബന്ധിക്കുന്നില്ല. എന്നിട്ട് അതിനൊരു മറുവശമുണ്ട്. ആ മറുവശം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മറുവശം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പരലോകത്തേക്കുള്ളതല്ല, ദുനിയാവിന്റെ പിന്നാലെ കൂടിയിട്ട് എന്തുമാത്രം ഭാരങ്ങളാണ് നമ്മൾ തലയിൽ ഏറ്റി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒന്നിനും നേരമില്ല, ഒന്നിനും സമയമില്ല, ബാങ്ക് വിളിച്ച പള്ളി പോകാൻ നേരമില്ല, കൃത്യമായിട്ട് നിസ്കരിക്കാൻ നേരമില്ല, അങ്ങനെയുള്ള ആളുകൾ ഒന്ന് ആലോചിക്കുക. ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നമ്മൾ ചെയ്യേണ്ടതാണെങ്കിൽ, ഈ ദുനിയാവ് മോഹിച്ച് 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 അതിന്റെ പിറകെ കൂടിയിട്ട് മനുഷ്യന് ഒന്നിനും സമയമില്ലാതായി, സമയവുമില്ല നേരവുമില്ല, ഭാരം ഇടങ്ങേറ്, അവസാന ആകെ ഭാരം ഇടങ്ങേറും പിടിച്ചിട്ട് ഇരിക്കുന്നത് ഈ നിസ്കാരത്തിന്റെ കാര്യത്തിലും, ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുടെ കാര്യത്തിലൊക്കെ. അപ്പൊ ആലോചിച്ച് നോക്കുക, ആരാണ് നമുക്ക് ഭാരം ഉണ്ടാക്കിയത്? നമ്മൾ തന്നെയല്ല. നമ്മുടെ തലയിൽ നമുക്ക് ചുമക്കാൻ പറ്റാത്തതിലപ്പുറം ഭാരങ്ങൾ ഏറി ഏറ്റി, അത് പരലോകത്തേക്കുള്ള ഭാരങ്ങൾ ഏറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ സജീവമായി ഇടപെട്ട് മൂന്നും ഉറക്കമൊക്കെ ഉപേക്ഷിച്ച് കൂടി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടേത് അങ്ങനെയും കൂടിയല്ല. നമ്മുടെ തലമുറകൾക്ക് കഴിക്കാനും സുഖിക്കാനും പാകത്തിലുള്ള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം നമ്മൾക്ക് അനുഭവിക്കാനും കൂടിയല്ല. നമ്മൾ എത്ര എത്ര അനുഭവിക്കും, നമുക്ക് എത്ര വേണം, നമുക്ക് കൊടുക്കാൻ എത്ര വേണം, നമുക്ക് കഴിക്കാൻ എത്ര വേണം, ഒന്നാലോചിച്ച് നോക്കുക. എന്നിട്ട് ഒഴിവ് സമയം ഇല്ലാതെ, ഒഴിവ് സമയമൊക്കെ ഇല്ലാതിരിക്കണം നല്ലതാ, പക്ഷെ അത് എന്തിന്? ഏതോ ഇങ്ങനെ നെറ്റിയിൽ നിന്നും വേർപ്പ് തുള്ളികൾ ഇങ്ങനെ വീഴുന്ന വിധത്തിലായിരിക്കണം നിങ്ങളുടെ മരണം എന്നൊക്കെ പറഞ്ഞാൽ അലസന്മാരായി മടിയന്മാരായിരിക്കരുന്നൊക്കെ ഉള്ള നേരാണ്. പക്ഷെ നമ്മൾ നമ്മളെ വിലയിരുത്തി നോക്കുക, നമ്മളിങ്ങനെ സമയം നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ എല്ലാ ഭാരങ്ങളും ചുമക്കുന്നത്, എന്നിട്ട് നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സമയമില്ലാതെ പോകുന്നത്, അതിനൊന്നും ഒരു ന്യായവും ഇല്ല. കാരണം അല്ലാഹു ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസഹ, ഒരാൾക്ക് പറ്റുന്നതല്ലാതെ അള്ളാഹു അയാളോടൊന്നും നിർബന്ധിച്ചിട്ടില്ല. അപ്പോൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും. എപ്പോഴും ഖുർആൻ സ്വർഗവുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ വിശ്വാസത്തെ കുറിച്ചാണ് ആദ്യം പറയുന്നത്, രണ്ടാമത് പറയുന്നത് സൽക്കർമ്മത്തെ കുറിച്ചാണ്. അപ്പോ സൽക്കർമ്മം എന്ന് പറയുന്നത് അനുഷ്ഠാന കർമ്മങ്ങളാണ് എന്ന്, അത് മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരുപാട് ആളുകൾ അങ്ങനെയാണ്. സൽക്കർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഖുർആൻ പാരായണം, അതാണ്. അത് നമ്മൾ ചെയ്യേണ്ട അനുഷ്ഠാന കർമ്മങ്ങളാണ്. നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ കർമ്മത്തെ, നമ്മുടെ ജീവിതത്തെ ഒക്കെ ഇങ്ങനെ സത്യസന്ധമായി നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഉപാധികളാണ് അത്. അത് നിർബന്ധമായിട്ടും നമ്മൾ മുസ്ലിമാണ് എന്നതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ടതാണ്. സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലോകം വേറെയാണ്. ഇപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ ലോകം അറിയണുണ്ടല്ലോ. അള്ള ചോദിക്കുന്നുണ്ട്, ദുർബലരായിട്ടുള്ള കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ കാര്യങ്ങളിൽ നിങ്ങൾ എന്താണ് ഇടപെടാത്തതെന്ന് ചോദിക്കണം. മനുഷ്യ ജീവിതത്തിൽ വന്നുപെടുന്ന ഒരുപാട് വിഷയങ്ങളിൽ മനുഷ്യൻ എന്ന നിലക്ക് പരസ്പരം ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. അതിൽ പട്ടിണിയുണ്ട്, ദാരിദ്ര്യമുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, വൈധവ്യമുണ്ട്. ജീവിതത്തിന്റെ സകല തലങ്ങളിലും ദുരിതമനുഭവിക്കുന്ന ഒട്ടനേകം ആളുകളുണ്ട്.
ഒരുപാട് പേർ അഭയാർത്ഥികളാകുന്നവർ, ദുരിതം പേറുന്നവർ, ഭക്ഷണമില്ലാത്തവർ, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടാൻ പ്രയാസപ്പെടുന്നവർ, ദുരിതക്കയങ്ങളിൽ വീണുപോയവർ, നിത്യരോഗികൾ, എന്തുമാത്രം വിഷയങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കണില്ല, നമ്മളൊന്നും അറിയണില്ല, നമ്മളൊന്നും നോക്കണില്ല, നമ്മളൊന്നിലും ഇടപെടണില്ല. നമുക്ക് നിസ്കാരം, നമുക്ക് ഇങ്ങനെ ഖുർആൻ പാരായണം, നമുക്ക് പഠനം, നമുക്ക് ഹിഫ്ള് തജ്വീദ് ബാക്കി കാര്യങ്ങൾ മാത്രം, അങ്ങനെയില്ല, അങ്ങനെയില്ല. അതുകൊണ്ടാണല്ലോ ഈ ഇത്തിക്കാഫിരിക്കുന്ന സമയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രതിഫലമുള്ള സംഗതിയല്ലേ. അതിന് പോലും ഒരാളുടെ വിഷമത്തിന് അയാൾക്കൊരാശ്വാസവും സമാധാനവും ഏകാൻ നമ്മള് പുറപ്പെട്ടുവെങ്കിൽ ഇതിനേക്കാളും അള്ളാഹുവിന്റെ അടുക്കൽ ഭജനം ഇരിക്കുന്നതിനേക്കാൾ പ്രാധാന്യം പ്രതിഫലവും അതിനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ പ്രവർത്തനങ്ങളെ അള്ളാഹു വിലയിരുത്തിയതിനെ കുറിച്ച് അലച്ചു. ഓരോ പ്രവർത്തനങ്ങളോടുമുള്ള അള്ളാഹുവിന്റെ നിലപാടുകളെ കുറിച്ച്, അതിൻ്റെ എന്താണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന പ്രവർത്തന പ്രതിഫലത്തെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കാം കേട്ടോ. അപ്പൊ ഒന്നുകൂടി പറയാണ്, വിശ്വാസമുണ്ടാകണം, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം സൽക്കർമ്മങ്ങൾ. സൽക്കർമ്മങ്ങൾ ഒരുപാട് ചെയ്യുന്ന ആളുകളുണ്ട്, പക്ഷെ വിശ്വാസം, വിശ്വാസമുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നില്ല. ഇത് രണ്ടുമല്ല അല്ല പറയണത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ. അങ്ങനെ ആകുമ്പോൾ തന്നെ ഞാൻ അവരോട് അവർക്ക് പ്രയാസമുള്ളതൊന്നും ഞാൻ നിർബന്ധിച്ചിട്ടില്ല. ഉലാ ഇക്ക അക്കൂട്ടർ, അങ്ങനെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അവനവനെ കൊണ്ട് സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായി വൃത്തിയായി ചെയ്യുകയും ചെയ്യുന്നവർ, ഉലാ ഇക്ക അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗാവകാശികൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ നിത്യവാസികളാണ്. അപ്പോ എക്കാലത്തും ആ സ്വർഗത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. വനസഅന എന്നുള്ള പറയാണ് 43-ാമത്തെ ആയത്തിൽ പറയുന്നത്, വനസഅന, നാം ഊരിയെടുത്തിരിക്കുന്നു, റിമൂവ് ചെയ്തിട്ടുണ്ട്. മാ ഫീ സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളത്. മിൻ ഗല്ലിൻ, ഈ ഗല്ല് എന്ന് പറഞ്ഞിട്ടാൽ പക, വിദ്വേഷം. അവരുടെ കൽബിൽ അതൊന്നുമില്ല. നമ്മളുടെ ഒരു, നമുക്ക് അള്ളാഹു പഠിപ്പിച്ചെന്ന ഒരു പ്രാർത്ഥന ഇല്ലേ, ഇത് മുഴുവൻ പറഞ്ഞിട്ട് നമുക്ക് പറയാം. വനസഅന, നാം ഊരിയെടുത്തിരിക്കുന്നു, ഇല്ലാതെയാക്കിയിരിക്കുന്നു. മാ ഫീ സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളത്. മിൻ ഗല്ലിൻ, പക വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റി. എവിടെ? ഒന്നുമില്ല, പരലോകത്ത് അങ്ങനത്തെ ഒന്നുമില്ലല്ല. ഇവിടെ ഉണ്ടാവരുത്, ഇവിടെ ഇല്ലാത്തവർക്കാണ് അവിടെ ഇല്ലാതിരിക്കുക. അള്ളാഹു അങ്ങോട്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ എന്താണ്, സ്വർഗത്തിൽ എത്തുമ്പോൾ ഇവിടുത്തെ, ഇവിടെ ചിലപ്പോ ആളുകൾക്ക് എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും ചിലർക്കൊക്കെ ഇങ്ങനെ ഒരു ആദി പിടിക്കും. മറ്റുള്ളവരുടെ വീടിന്റെ വലിപ്പം കാണുമ്പോൾ, അവരുടെ സൗകര്യങ്ങൾ കാണുമ്പോൾ, അവരുടെ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ കാണുമ്പോൾ ഒക്കെ ഇങ്ങനെ ഒരു അലോസരം, ഒരു ചിരി എടങ്ങേറ്, അവരോടുള്ള ഒരു ഇഷ്ടക്കേട്. അവരെന്ത് ചെയ്തിട്ടാ പാവങ്ങള്? ഒന്നും ചെയ്തിട്ടില്ല. ഇനി എന്ത് ചെയ്തോട്ടെ? നമുക്കെന്താ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ, അതുകൊണ്ടുള്ള അനുഗ്രഹങ്ങളെ നമുക്കിങ്ങനെ ഓർക്കാൻ കഴിയണം. അനുഗ്രഹങ്ങളെ നമുക്ക് പറയാൻ പറ്റണം. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്കിങ്ങനെ ഒരു ബോധം ഉണ്ടാവണം, ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. പഠിച്ചോനെ അല്ല എന്ന് എപ്പോഴും, എല്ലാം അനുഗ്രഹമല്ലേ. നമ്മുടെ ആരോഗ്യം, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്, നമുക്ക് കേൾക്കാൻ പറ്റുന്നത്, നമുക്ക് നടക്കാൻ പറ്റണത്, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റണത്, ഒക്കെ അള്ളാഹു ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ. അത് കൂടാതെ എത്ര 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 ഇൻതഅദ്ദു നിഅമത്തല്ലാഹില്ലാ തഹ്സുഹ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് എണ്ണി കണക്കാക്കാൻ പറ്റൂല എന്നാണ്. അത്രേ നമ്മളിങ്ങനെ ഒരു പേപ്പർ കടലാസ് വെച്ച് ഇങ്ങനെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എഴുതി തീരോ? അള്ളാഹു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓരോന്നും എഴുതി തീരൂല, അത്രയുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിന്റെ പേരില്ല മറ്റുള്ളവരുടെ അടുത്തേക്ക് നോക്കിയിട്ട് നമുക്ക് അതിങ്ങനെ സഹിക്കാൻ പറ്റാതാവണത്? അങ്ങനെയുള്ള ഒന്ന് പരലോകത്ര എത്ര സമുന്നതമായ ശ്രേണിയിലാണ് ഒരാള് ഉള്ളത് എങ്കിൽ പോലും അവരെ കുറിച്ച് കൊടുത്ത് അതിന്റെ താഴെ നിലയിലാണ് നമ്മളെങ്കിൽ, ഒന്നും അവർക്ക് അത്രയൊക്കെ കിട്ടിയില്ലേ എന്നുള്ള ഒരു വിഷമവും ഉണ്ടാവില്ല, ഒരു വിദ്വേഷവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പൂർണമായ സന്തോഷം, കാരണം നമുക്ക് കിട്ടി. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഞാൻ അത് തന്നില്ലേ, ഇത് തന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ അള്ളാഹു വന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിക്കും. വേണ്ടതെന്ന് ചോദിക്കുമ്പോ എന്ത് വേണം, ഇനി എന്ത് വേണം അള്ളാ എന്ന് തിരിച്ചു പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ എത്ര മാത്രം സംതൃപ്തമായ മനസ്സായിരിക്കണം. ആലോചിച്ച് നോക്കുക, ഇനി ഞങ്ങൾക്ക് എന്ത് വേണം അന്നാ, ഞങ്ങൾ വിചാരിച്ചതും അതിനപ്പുറവും നീ തന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഒട്ടും
ഒട്ടും ഒരു കാലത്തും തൃപ്തി വരാത്ത മനുഷ്യ മനസ്സ് പാകപ്പെടണമെങ്കിൽ അതിനപ്പുറത്തിനും ഒന്നുമില്ല, അത്രയും അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണല്ലോ മനസ്സിലാക്കേണ്ടത്. അതാണ് ഈ പറയണത്. അവരെ മനസ്സിൽ നിന്ന് അത്തരത്തിലുള്ള എല്ലാ മാലിന്യ അള്ളാഹും കൊണ്ട് നീക്കിക്കളയും. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കണം അതിനെ, റബ്ബന ഗ്ഫുല്ലന ദുനൂബന വലി അഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വല തജ്അൽ ഫി എന്താണ് വല തജ്അൽ ഫി ഖുലൂബിന ഗില്ല ലില്ലദീന ആമനു റബ്ബന ഇന്നക റഊഫുർ റഹീം. അപ്പൊ ഭയങ്കര ഇതിൽ നമ്മുടെ കൽബ് നിറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഞങ്ങളുടെ പാപങ്ങളൊക്കെ കുറുത്ത് തന്നെ പഠിച്ചു തന്നെ. ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾ, അവരുടെ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാം. നമ്മൾ പറയാണ്, ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു പകയും ഒരു വെറുപ്പും ഒരു വിദ്വേഷവും ഒന്നും നിവച്ചേക്കരുതേ പഠിച്ചു തന്നെ. എന്നാലോചിച്ച് നോക്കുക, ആരോട്? സത്യവിശ്വാസികൾ. സത്യവിശ്വാസികളോട് ഞങ്ങളുടെ കൽപ്പിൽ ഒറ്റ വിദ്വേഷം ഉണ്ടാവരുത്. പഠിച്ചു. അപ്പൊ അതിന്റെ അങ്ങനെ പാടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് എന്താ? സ്നേഹവും കരുതലും ഇഷ്ടവും താല്പര്യവും ഒക്കെ തന്നെ ആയിരിക്കണം. അത് സമുദായത്തിലെ സമുന്നതമായ പദവിയുള്ളവരോടല്ല, സാമ്പത്തിക സുസ്ഥിതിയുള്ളവരോടല്ല, എല്ലാ കഴിവും എല്ലാ സൗകര്യങ്ങളും ഉള്ളവരോട് മാത്രമല്ല. വിശ്വാസിയാണോ, ആ വിശ്വാസി സമൂഹത്തോട് മൊത്തം ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു പകയുണ്ടാവരുതേ പഠിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക, അത് എന്തൊരു നല്ല പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പകയൊഴിഞ്ഞ കൽബ്, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മുക്തമായ ഒരു കഴിവ് അല്ല കൽബ്, അതായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. ഈ ദുനിയാവിൽ തന്നെ അതാണ്. അതുകൊണ്ടാണല്ല അങ്ങനെയുള്ളവർക്ക് നല്ല പിന്നെ അനുഗ്രഹങ്ങളാണ് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒന്നാമത് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. മറ്റുള്ളവരെ നോക്കി, അവരുടെ സൗകര്യങ്ങൾ നോക്കി, അവരുടെ വീട്ടിലെ സൗകര്യങ്ങൾ നോക്കി, അവരുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ നോക്കി, ഇവിടെ ഇങ്ങനെ അസ്വസ്ഥമാകുന്ന ഒരവസ്ഥ. എന്തിനാ? നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. ആ തന്നതിനെ വിലയിരുത്താനും ആ തന്നതിൽ ശുക്ര് ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു സന്തോഷമുണ്ടെന്ന് പറയും. അൽഹംദുലില്ല എന്ന് നമുക്ക് എപ്പോഴും പറയാൻ സാധിക്കും. അതല്ലേ അള്ളാഹുക്കുള്ള ഏറ്റവും വലിയ നന്ദി ബോധത്തിന്റെ പ്രാർത്ഥന. എല്ലാ ജീവജാലങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മൾ മാത്രം അത് പറയാത്തത്. എല്ലാ ജീവജാലങ്ങളും മാ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. ഒരു ജന്തുല്ല, ഒരു ജീവിയില്ല, ഒന്നുമില്ല ഈ ലോകത്ത്, ഒന്നുമില്ല ഈ ലോകത്ത് അള്ളാഹുവിനെ സ്തുതിച്ച് പ്രകീർത്തിച്ചിട്ടല്ലാതെ എന്നാണ്. അപ്പൊ എപ്പോഴാ മനസ്സറിഞ്ഞ അൽഹംദുലില്ല വരാ? എപ്പോഴും മനസ്സ് സംതൃപ്തി ഉണ്ടാവുമ്പോഴല്ലേ അൽഹംദുലില്ല എന്ന് പറയാനാകുന്നത്. അൽഹംദുലില്ല അൽഹംദുലില്ല, അതെപ്പോഴും നമ്മുടെ മനസ്സിൽ. ആര് ചോദിച്ചാലും വിശേഷം ചോദിച്ചാലും നമുക്ക് അൽഹംദുലില്ല സുഖമാണ്, സന്തോഷമാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് വളരാൻ സാധിച്ചാൽ വടച്ച തമ്പുരാന്റെ അനുഗ്രഹം എല്ലാ നിലക്കും നമുക്കുണ്ടാവും. അപ്പോ റബ്ബ് തമ്പുരാൻ അവിടെ എത്തുമ്പോ അവർക്ക് സ്വർഗം നൽകും. സ്വർഗത്തില് അള്ളാഹു ചെയ്യുന്ന കാര്യം തന്നെ, ആരേത് എത്ര ഉന്നതമായ സൗഭാഗ്യത്തിന്റെ പറുദീസയിലാണെങ്കിലും അതിനേക്കാൾ താഴെക്കിടയിലാണ് നമ്മളുള്ളത് എങ്കിൽ പോലും അവരോടൊന്നും നമുക്കൊന്നും തോന്നാത്ത വിധത്തിൽ ഈ ഉള്ളിലുള്ള എല്ലാം അള്ളാഹു നീക്കം ചെയ്യും. തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ എന്താണ് അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അവര് പറയുകയും ചെയ്യും അൽഹംദുലില്ല. അതാണ് അൽഹംദുലില്ല എന്ന് പറയുന്നത്, പകയൊഴിഞ്ഞ നെഞ്ചകത്തിൽ നിന്ന് വരുന്ന അള്ളാഹുവിനോടുള്ള നന്ദി ബോധത്തിന്റെ ഏറ്റവും സമുന്നതമായ ഒരു സ്തുതി കീർത്തനമാണ്. അത് വരണമെങ്കിൽ മനസ്സ് നിറഞ്ഞതായിരിക്കണം. മനസ്സ് നിറഞ്ഞതല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മളിങ്ങനെ ചോദിക്കുമ്പോ എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പോ ഉറപ്പേ എല്ലാം കൂടെ അങ്ങനെ എടുത്ത് പറയും. ഒന്നും പറയണ്ട, അങ്ങനെ രോഗം, വിഷമം, പ്രയാസം, പിന്നെ ബിസിനസിന്റെ തകർച്ച, ഇങ്ങനെ ഇങ്ങനെ തുടങ്ങിയിട്ട് ജീവിതത്തിലുള്ള ഒരു സൗഭാഗ്യം. നല്ല വീട്ടിലാവും താമസിക്കുന്നത്, അൽഹംദുലില്ല സാമാന്യം ഭേദപ്പെട്ട നിലയിലാകും. എവിടെയെങ്കിലും ഒരു ഇത്തിരി പോയതിനാണ് ഈ എല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞ് ഈ നന്മകളൊക്കെ കാണാതെ പോകും. അങ്ങനെ ആവരുത്. എപ്പോഴും ഇങ്ങനെ നിറഞ്ഞ സംതൃപ്തിയോടുകൂടി
നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കാണാനും വാഴ്ത്താനും പ്രകീർത്തിക്കാനും സ്തുതിക്കാനും അതിങ്ങനെ പറയാനും. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, നിനക്ക് നിന്റെ രക്ഷിതാവ് ചെയ്തു തന്ന അനുഗ്രഹത്തെ കുറിച്ച് നീ പറയുന്നതാണ്. നമ്മളിൽ എത്ര പേർ അനുഗ്രഹത്തെ കുറിച്ച് പറയുന്നവരുണ്ട്? നമ്മുടെ ഒരുപാട് ആളുകള് കിട്ടാത്തതിനെ കുറിച്ച് പറയുന്നവരാണ്. കിട്ടാത്തതിനെ കുറിച്ച് ഇങ്ങനെ പിന്നെയും 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 പറഞ്ഞ് കിട്ടിയതൊക്കെ കാണാത്തവർ. അങ്ങനെയല്ല, നീ പറയേ നിന്റെ റബ്ബ് നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ. അപ്പൊ നമുക്ക് എത്ര പറയാനുണ്ടെന്നറിയോ? ഒരുപാട് പറയാനുണ്ട്. അങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ നമ്മൾ എവിടേക്ക് നോക്കണം? നമ്മൾ താഴോട്ട് നോക്കണം. താഴോട്ട് നോക്കുമ്പോൾ, നമ്മളെക്കാൾ ചെറിയവരിലേക്ക് നോക്കുമ്പോൾ, നമ്മളെക്കാൾ വിഷമിക്കുന്നവരിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ നാവിൽ നിന്ന് അൽഹംദുലില്ല ഒഴിഞ്ഞ സമയം ഉണ്ടാവില്ല. അത്രയും പഠിച്ച തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടും. അപ്പോ അത് ഇവിടുത്തെ ഒരവസ്ഥയാണെങ്കിൽ പരലോകത്ത് അള്ളാഹു ഇതൊക്കെ അങ്ങോട്ട് നീക്കിയിട്ട് ഇങ്ങനെ ശുദ്ധമായ മനസ്സിന്റെ ഉടമകളാക്കും. അവരുടെ താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകും. അവരിങ്ങനെ ആ സന്തോഷാതിരാഗ്യ അതിരേഖത്തിൽ അവർ പറയും, അൽഹംദുലില്ല, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അല്ലദീ, എങ്ങനെയാ അങ്ങനെ പറയാൻ പറ്റുന്ന? ഹദാനാ ലിഹാദ, ഞങ്ങൾക്ക് ഈ സന്മാർഗത്തിലേക്ക് ഞങ്ങളെ എത്തിച്ച അള്ളാഹുവേ, നിനക്കാണ് സർവസ്തുതി. ഞങ്ങളാകുമായിരുന്നില്ല, ലിനഹ്തദിയ, നമുക്ക് നേർമാർഗത്തിൽ എത്താൻ പറ്റുമായിരുന്നില്ല. ലൗലാ അൻ ഹദാനല്ല, അള്ളാഹു നമുക്ക് നേർവഴി കാണിച്ചു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കൊരിക്കലും ഈ നേർമാർഗത്തെ പ്രാപിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്ന്. ലഖദ് ജാഅത്, തീർച്ചയായും വന്നു. റുസുലു റബ്ബിന, ഞങ്ങളുടെ രക്ഷിതാവിന്റെ ദൂതന്മാർ വന്നിട്ടുണ്ട്. ബിൽഹഖ്, സത്യയാഥാർത്ഥ്യവുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. നമുക്ക് ഉണ്ടാകേണ്ട പരലോകത്ത് രക്ഷ പ്രാപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇതൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ നമ്മൾ എണ്ണുമ്പോഴും ഇതൊക്കെ ഇല്ലേ? അള്ളാഹുവിനുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, വേദപുസ്തകങ്ങളിലുള്ള വിശ്വാസം. അപ്പൊ പ്രവാചകന്മാരിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ, പ്രവാചകന്മാരാണ് അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്ന ശക്തമായ കണ്ണികൾ. പ്രവാചകന്മാരാണ് വരാനിരിക്കുന്ന പരലോകത്തെയും സ്വർഗ നരകങ്ങളെയും നമുക്ക് മനസ്സിലാക്കി തരാനുള്ള ഏറ്റവും ശക്തമായ മാനദണ്ഡം. നമ്മുടെ ജീവിതത്തെ പരുവപ്പെടുത്താനും പാകപ്പെടുത്താനും, നമ്മുടെ ജീവിതത്തെ സത്യസന്ധമായി നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടെ മാർഗദർശനവും ഉപദേശങ്ങളുമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോ പിന്നെ അവരാണ്, അള്ളാഹുവാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു മാർഗദർശനം നൽകിയത്. അവൻ ഞങ്ങൾക്ക് മാർഗദർശനം നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ എത്തുമായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ആ മാർഗദർശനത്തിലേക്ക് നമ്മൾ എത്തിയത്? അത് ദൈവദൂതന്മാർ സത്യസന്ധമായി നമ്മളെ എടുത്തു വന്നു. അതാണ് എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, ഏത് വഴിയിലൂടെ പോകണം, ഏത് വഴിയിലൂടെ പോകരുത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ദൈവദൂതന്മാരുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി നമുക്ക് കാണിച്ചു തന്നു. അപ്പൊ ലഖദ്, തീർച്ചയായിട്ടും, ജാഅത് റുസുലു റബ്ബിന, നമ്മുടെ രക്ഷിതാവിന്റെ ദൂതന്മാർ വന്നത് ബിൽഹഖ്, സത്യയാഥാർത്ഥ്യവുമായിട്ടാണ്. അതാണ് അള്ളാഹുവിന്റെ ദൂതന്മാർ, നമ്മുടെ രക്ഷിതാവിന്റെ ദൂതന്മാർ വന്നിരിക്കുന്നത് ബിൽഹഖ്, സത്യയാഥാർത്ഥ്യവുമായിട്ടാണെന്നാണ്. അതൊരു തിരിച്ചറിവാണ്. പടച്ച തമ്പുരാന്റേതാണ് ദൂതന്മാർ, അവനയച്ച മെസ്സഞ്ചേഴ്സ്, അവരിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവര് പറയുന്നതാണ് ശരി, അവരെയാണ് ഉൾക്കൊള്ളേണ്ടത്, അവരെയാണ് അനുധാവനം ചെയ്യേണ്ടത്. അത് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരും എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ, പ്രബലമായ. ഇപ്പോ നമ്മൾ കാണുന്നത് അത്രമേൽ ദൈവദൂതനെ എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും ദൈവദൂതൻ പറയുന്ന പല കാര്യങ്ങളും കേൾക്കാതെ അനുസരിക്കാതെ മറ്റു പലരും പറയുന്നതിൻ്റെ പിറകെ പോകുന്ന ഒരു സമൂഹത്തെയാണ് നമ്മുടെ മുമ്പിൽ നമ്മളിപ്പോ കാണുന്നത്. അങ്ങനെയല്ല, അവരാണ് സത്യയാഥാർത്ഥ്യവുമായി വന്നത്, അവരെയാണ് മാതൃകയാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇന്ന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞു അവരിലാണ് ഉത്തമമായിട്ടുള്ള മാതൃകയുള്ളത്. അപ്പൊ അവരെന്താ ചെയ്തത്? അത് ചെയ്യാം. അവരല്ലാഹിനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിച്ചത്, നമ്മളും അല്ലാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാം. അവര് സത്യസംബന്ധമായി ജീവിക്കാനാണ് നമ്മളോട് നിർദ്ദേശിച്ചത്, നമ്മൾ അതേപോലെ ജീവിക്കാം. അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്യാതെ. അപ്പൊ അള്ളാഹുവിനെ, അള്ളാഹുവിൻകിൽ നിന്ന് നമുക്ക് ഈ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി തരുന്നത്
ദൈവദൂതന്മാരാണ്. ദൈവദൂതന്മാരെ വിശ്വസിക്കുക, അംഗീകരിക്കുക എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ കാതലായ ഒരു വശമാണ്. ദൈവദൂതന്മാർ സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് നമ്മെ നയിക്കുന്നവരാണ്. ആ വഴിയിൽ നിന്നും തെറ്റാതിരിക്കണമെങ്കിൽ ഈ ദൈവദൂതന്മാരുടെ പാത പിന്തുടർന്നേ പറ്റൂ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യാം കേട്ടാ. അപ്പോ അത് കഴിഞ്ഞിട്ട് വനൂതു വിളിച്ചു പറയപ്പെടും. ഇതറിയാലോ, വിളിച്ചു പറയാൻ അള്ളാഹുവിന്റെ പരലോകത്ത് വിളിച്ചു പറയാനൊക്കെ അള്ളാഹു നിർദ്ദേശം നൽകിയിരിക്കുന്നത് മലക്കുകൾക്കാണ്. അപ്പൊ അവരെന്ത് വിളിച്ചു പറയുന്നറിയോ? അൻതിൽ കുമൽ ജന്ന, അതാ നിങ്ങൾക്കുള്ള സ്വർഗം. മൂരിസ്തു മൂഹ, അതിനെ നിങ്ങൾക്ക് അനന്തരമായി അനന്തരാവകാശമായി നൽകിയിരിക്കുന്നത് വിമാ കുന്തും താമലൂ, അങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടാണ് നിങ്ങൾക്കത് കിട്ടിയത്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട് അതാ നിങ്ങൾക്കുള്ള സ്വർഗം. അത് നിങ്ങൾക്ക് അനന്തരമായി കിട്ടിയത് വെറുതെ കിട്ടിയതൊന്നല്ല. അങ്ങനെ കുറെ ആളുകളെ അങ്ങോട്ട് സൃഷ്ടിച്ചു, ചിലർക്കൊക്കെ അങ്ങോട്ട് കൊടുത്തു, ചിലർക്ക് അങ്ങനെയല്ല. ഒരു പക്ഷെ ഇവിടെ അങ്ങനെയൊക്കെ കിട്ടും അനന്തരമായിട്ടൊക്കെ. വാപ്പാട് അനന്തരം, ഉമ്മാട് അനന്തരമായിട്ടൊക്കെ കിട്ടുന്നത് പ്രവർത്തിക്കാതൊക്കെ തന്നെ കിട്ടുന്ന ഒരുപാട് ആളുകളില്ലേ? ഒന്നും ചെയ്യാതെ കിട്ടുന്ന ഒരുപാട് ഭൂസ്വത്തുകൾക്കും അല്ലാതെയും ഒക്കെ ഉടമകളായിട്ടുള്ള ആളുകള്, അവര് ചിലപ്പോ പിന്നെ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, അവരുടെ ഒരു വേർപ്പ് തുള്ളി അതിലുണ്ടാവില്ല, അനന്തരമായി കിട്ടും. പക്ഷെ സ്വർഗത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, സ്വർഗത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും പണിയെടുത്തിട്ടാ കിട്ടണം. ആ പണിയെടുത്തുകൊണ്ട് മാത്രം കിട്ടോ? ഇല്ല, അല്ലാഹുവിന്റെ അതിമഹത്തായ കാരുണ്യ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ സ്വർഗാവകാശികളെ സ്വർഗത്തിൽ പിന്നെ എന്താണ്, അല്ല സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ കാരുണ്യം വഴിഞ്ഞൊഴുകിയാലല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാനാവില്ല എന്ന് വെച്ചപ്പോ സഹാബികൾ ചോദിച്ചിട്ടുണ്ട്, താങ്കൾക്കും അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കും അങ്ങനെ തന്നെ. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ കാരുണ്യം നമ്മുടെ മേൽ ഇങ്ങനെ അത്രയും അള്ളാഹു വർഷിച്ചാലല്ലാതെ നമുക്ക് ആർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാനാവില്ല. പക്ഷെ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം സ്വർഗം ലഭിക്കുന്നതല്ല, അത്ര ആ കർമ്മത്തിന്റെ വിശുദ്ധി എത്രയാണ്, ആ കർമ്മ സ്വീകരിക്കപ്പെടുന്നതിനുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചൊക്കെ അത്രയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ, അങ്ങനെ ആറ്റിക്കുറിക്കൊക്കെ നോക്കുമ്പോൾ നമ്മളങ്ങോട്ട് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ അത്രമേൽ പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ അപൂർവം ആളുകൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഒരുപാട് പേര് അള്ളാഹുവിനെ ഭയപ്പെട്ടും അള്ളാഹുവിന്റെ ശിക്ഷാ നടപടികളെയൊക്കെ പേടിച്ചും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിനെ അനുസരിച്ച്, അള്ളാഹുവിനെ ധിക്കരിക്കാതെ വിശ്വാസികളായി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തെ അള്ളാഹു വിലയിരുത്തും. അതോടൊപ്പം അള്ളാഹുവിന്റെ അതിമഹത്തായ കാരുണ്യം നമ്മുടെ മേലിങ്ങനെ വർഷിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ കാരുണ്യത്തെ നൂറായി ഭാഗിച്ചിട്ടുണ്ടെങ്കിൽ അതില് 99% അള്ളാഹു പരലോകത്ത് ബാക്കി വെച്ചേക്കാണ്, 1% മാത്രമേ ദുനിയാവിലേക്ക് ഇറക്കിയിട്ടുള്ളൂ. അത് തന്നെ അള്ളാഹു എല്ലാവർക്കും, എന്ന് വെച്ചാ ഏതൊരു ദുഷ്ടനും ഏതൊരു നിഷേധിക്കും ഏത് എന്താണ് നിരീശ്വരവാദിക്കും എല്ലാവർക്കും അല്ലാണ്ട് കാരുണ്യം അള്ളാഹു ഇവിടെ വെച്ചിട്ടുണ്ട്. അവരോട് അള്ളാഹു നിഷേധാത്മകമായ നടപടി എടുക്കണില്ല, അവർക്ക് മഴ വർഷിക്കാതെ ഇല്ല, അവർക്ക് സൂര്യന്റെ വെളിച്ചം തടയണില്ല, അവർക്ക് ആഹാരം മുട്ടിക്കണില്ല. അവര് അള്ളാഹിനെ നിഷേധിച്ച് വാതോരാതെ സംസാരിക്കുമ്പോഴും ആ നാവിന്റെ ബലം കുറയ്ക്കണില്ല. അവരുടെ കുതന്ത്രങ്ങൾക്ക് അവര് ഓരോ ദിവസവും ഓരോ കുതന്ത്രങ്ങൾ മെനഞ്ഞ് അള്ളാഹിനെ കുറിച്ച് മോശമായി വൃത്തികെട്ട ഭാഷയിൽ സംസാരിക്കുമ്പോഴും അള്ളാഹു അവരുടെ തന്ത്രം എത്രത്തോളം പോകും അത്രത്തോളം പോകട്ടെ എന്ന് നോക്കും. എന്നാലോചിച്ച് നോക്കുക, അവരോടൊന്നും അള്ളാഹു അള്ളാഹ് അപ്പൊ അതാണ് മനുഷ്യന്റെ തെറ്റുകൾക്ക് അനുസരിച്ച് അവരെ അള്ളാഹു അപ്പൊ തന്നെ പിടിച്ച് ശിക്ഷിക്കണില്ല. അങ്ങനെയാണ് ഒറ്റ മനുഷ്യൻ ഇവിടെ ഉണ്ടാവില്ല എന്നല്ലേ പറയണത്. അപ്പൊ അത്രമേൽ പടച്ച തമ്പുരാൻ അവരോടും കരുണ കാണിക്കുന്നുണ്ട്, എല്ലാവരോടും കരുണ കാണിക്കുന്നുണ്ട്. ഈ 1% പെട്ടതാണ്, 2% നമുക്കത് ഉൾക്കൊള്ളാൻ പോലും പറ്റൂല, അത്രയാണ്. ഈ 1% നമ്മൾ നമ്മുടെ മക്കളോടും നമ്മുടെ എല്ലാവരോടും നമ്മൾ കാണിക്കുന്ന കാര്യം. മാതാപിതാക്കള്, ഭാര്യ ഭർത്താക്കന്മാരൊക്കെയുള്ള പരസ്പരമുള്ള മക്കളോടുള്ളത് എല്ലാം നമ്മൾ എടുത്തോക്കെ ഈ 1%. അപ്പൊ പിന്നെ ബാക്കി 99% അവിടെ വെച്ചത്, ഈ 99% സത്യവിശ്വാസികൾക്കിടയിൽ സൽക്കർമ്മം പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി നാളെ പരലോകത്ത് അള്ളാഹു അങ്ങോട്ട് ഭാഗിക്കും. ഈ മനുഷ്യർക്ക് വേണ്ടി നല്ലവരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകൾ,
അങ്ങനെ കിട്ടുമ്പോഴാണ് അവന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനാകുന്നത്. അപ്പൊ അത്രയും കാരുണ്യം, അർറഹ്മാൻ എന്നതും അർറഹീം എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. പരമദയാലുവാണ് കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോ അത് അവിടെ വെച്ചിട്ട് തരും. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഇവിടെ പ്രവർത്തിക്കണം. അതാണ് വനൂതു വിളിച്ചു പറയപ്പെടും, അന്തിൽ കുമുൽ ജന്ന, അതാ നിങ്ങൾക്കുള്ള സ്വർഗമെന്ന്. ആർക്കുള്ളതാണത്? ഊരിസ്തു മൂഹ, ഊരിസ്തും നിങ്ങൾക്ക് നാം അത് അനന്തരമാക്കിയിരിക്കുന്ന ഹ ആ സ്വർഗത്തെ, ബിമാ കുന്തും തമലുവൻ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. അതാണ് നമ്മള് മനസ്സിലാക്കണം. ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. വനസഅന, നാം ഊരിയെടുക്കും, മാഫി സുദൂരി എന്ന് വെച്ചാൽ നാം റിമൂവ് ചെയ്യും, ഇല്ലാതെയാക്കും. മാഫി സുദൂരിഹും അവരുടെ ഹൃദയത്തിലുള്ളത്, മിനഗല്ലിൻ എല്ലാ പകയും വിദ്വേഷവും ഒക്കെ നമ്മൾ ഇല്ലാതെയാക്കും. അള്ളാഹ് പറയാണ് ഞാൻ ഇല്ലാതെയാക്കും. തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകും. വഖാലു, അവര് പറയും, അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അല്ലദീ, അതായത് ഹദാന, ഞങ്ങൾക്ക് മാർഗദർശനം നൽകി, ലിഹാദ, ഈ ഒരു മാർഗത്തിലേക്ക് ഞങ്ങൾക്ക് മാർഗം കാണിച്ചു തന്ന അള്ളാഹു, നിനക്കാകുന്നു സർവസ്തുതിയും. വമാ കുന്ന, ഞങ്ങൾ ആകുമായിരുന്നില്ല, ലിനഹ്തദിയ, ഞങ്ങൾക്ക് നേർമാർഗം പ്രാപിക്കുവാൻ സാധിക്കുമായിരുന്നില്ല, ലൗല അൻ ഹദാനല്ലാ, അള്ളാഹു ഞങ്ങളോട് നേർമാർഗം, അള്ളാഹു ഞങ്ങൾക്ക് നേർമാർഗം കാണിച്ചു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് അതിന് സാധ്യമാകുമായിരുന്നില്ല. ലഖദ് ജാഅത് റുസുലു റബ്ബിന, ഈ നേർമാർഗത്തിലേക്ക് നയിക്കാൻ തീർച്ചയായും, ലഖദ് ജാഅത്, തീർച്ചയായും വന്നിട്ടുണ്ട്, റുസുലു റബ്ബിന, ഞങ്ങളുടെ രക്ഷിതാവിന്റെ ദൂതന്മാർ, ബിൽ ഹഖ്, സത്യയാഥാർത്ഥ്യവുമായി. വനൂദു, അപ്പൊ വിളിച്ചു പറയപ്പെടും, അൻതിൽ കുമൽ ജന്ന, അതാകുന്നു നിങ്ങൾക്കുള്ള സ്വർഗം. ഊരിസ്തു മൂഹ, അതിനെ നാം അനന്തരമാക്കിയിരിക്കുന്നത്, ബിമാ കുന്തും തമലോ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നത് കൊണ്ടാണ് എന്ന് അവരോട് വിളിച്ചു പറയപ്പെടുന്നതാണ്. അപ്പോ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമായിട്ട് നിങ്ങൾ അതിന്റെ അവകാശികളാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ. ഇതാണ് ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തം. അള്ളാഹു അത്തരത്തിലുള്ള ഏറ്റവും മനോഹരമായ സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, ആശ്വാസത്തിന്റെ വാക്ക് കേൾക്കാൻ നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ആയത്തുകളെ അംഗീകരിച്ചു മുഴുക്കൊണ്ടും സത്യവിശ്വാസത്തിന്റെ പാതയിലൂടെ അള്ളാഹു കാണിച്ചു തന്ന സന്മാർഗ ബോധത്തോടുകൂടി, സന്മാർഗ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് അതേ പാതയിലൂടെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനെ ആഴത്തിൽ പഠിക്കാനും അത് ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും ആ തിരിച്ചറിവോടുകൂടി സ്വർഗം ലഭിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുകയും നമ്മെ എല്ലാവരെയും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഖ്ഫിർ ലനാ യാ ഗാഫിറൽ മുസ്നിബീൻ ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ അബ്ദിക വനബീക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വസലാമുന ലിൽമുസ്ലിമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.